വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ കമൻസ് ആയിരുന്നു പൊന്നൂസിന്റെ ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ് ഒന്ന് കാണിക്കാമോ, അതിൻ്റെ ഒരു ഫുൾ വ്ളോഗ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം എന്താണ്, എനിക്ക് ഒന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടല്ല, എനിക്ക് എൻ്റെ റിസൾട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി, കമൻസ് വരാൻ തുടങ്ങി, കറക്റ്റായിട്ട് പ്രോപ്പർ ഡയറ്റ് ഒന്ന് വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അതാണ് എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോഡി കെയർ, അതൊക്കെ നമുക്ക് എന്താണ് ഓരോരുത്തരുടെ ഇഷ്ടം, എങ്ങനെയാണോ വെയിറ്റ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും, വെയിറ്റ് ആ ഒരു ബോഡി ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് കുറച്ച് വണ്ണുള്ളത് എനിക്കിഷ്ടമാണ്, കാരണം എനിക്ക് എന്താണ് എല്ലാവരും പറയും ഞാൻ വണ്ണം കുറഞ്ഞ തീരെ രസമുണ്ടാവില്ല, വണ്ണം ഉള്ളതാണ് ഞാൻ രസം. എന്നോട് ഒരുപാട് പേര് ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് എനിക്ക് വണ്ണം കുറഞ്ഞ ഞാനൊക്കെ രസമുണ്ടാവില്ല, കാരണം കാരണം വണ്ണം ഞാൻ വണ്ണം കുറഞ്ഞാൽ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ നിന്നാവും മെലിയ, കഴുത്തിൻ്റെ ഇവിടെ നിന്ന് നല്ല പോലെ മെലിഞ്ഞ് എന്നെ കാണാൻ ഭയങ്കര ഒരു രോഗിയുടെ പോലെ ഉണ്ടാവും എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് വണ്ണം ഉള്ളതാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇടാനുള്ള ആഗ്രഹവും ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ എൻ്റെ എനിക്ക് സൈഡ്സായിട്ട് നല്ലതുണ്ട്, പ്രത്യേകിച്ച് ഡെലിവറി കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സൈഡ്സായിട്ട് ഡെലിവറി ആയിട്ട് അത്യാവശ്യം അധികം ഉണ്ട്. എന്താണ് നമ്മുടെ ഈ അടിവരണ അവിടെ നിന്നൊക്കെ കുറച്ച് അധികം ഫാറ്റ് ഉള്ളതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം ഞാൻ നല്ലതായിട്ട് കെടു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അങ്ങനെ വയറുണ്ടായിട്ടില്ല, ഞാൻ എനിക്ക് നല്ല പോലെ വയറ് കിട്ടിയത്. പക്ഷേ സെക്കൻഡ് ഡെലിവറി തൊട്ടടുപ്പിച്ചായതുകൊണ്ട് എന്താണ് എനിക്ക് ആ വയറ് എനിക്ക് പോയിട്ടില്ല. അപ്പം ആ വയറ് എനിക്കുണ്ട്, പക്ഷെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെ ഒരു വയറുണ്ടെന്ന്. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഡെയിലി സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് എങ്ങനെ വയറ് കുറച്ചത്, പക്ഷെ ആർക്കും പെട്ടെന്ന് കണ്ട മനസ്സിലാവും എനിക്ക് വയറുണ്ടെന്ന്. അങ്ങനെ ഡ്രസ്സ് ഇട്ടാലും ഡ്രസ്സ് ഇടുമ്പോൾ ബോറായിട്ട് നിൽക്കുന്ന വയറല്ല, പക്ഷെ എന്നാലും ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ അത് ഞാൻ ചില ഡ്രസ്സുകൾ അങ്ങനെ ബോറായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ചില ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കതുകൊണ്ട് എനിക്ക് എന്താണ് സൈഡ് ഫാറ്റ്, അതുപോലെ തന്നെ ബെല്ലി ഫാറ്റും, അതുപോലെ തന്നെ എനിക്ക് കൈ നമ്മുടെ ആംസിൻ്റെ ഇവിടുത്തെ ഫാറ്റ് അത്യാവശ്യം, എനിക്ക് ഇവിടെ ഇത്ര ഇത്ര സൈഡുള്ള സൈഡ് ഫാറ്റും ബെല്ലി ഫാറ്റും ഈ ആംസിൻ്റെ ഇവിടെയാണ് എനിക്ക് കുറച്ച് ഫാറ്റ് അധികം ഉള്ളത്. അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കണം. പക്ഷെ ഞാൻ വെയിറ്റ് ലോസിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ മൊത്തത്തിലോട് കുറഞ്ഞു പോകും, അപ്പം എൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ച പോലെയാണ്. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്, ഞാൻ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ഡിടബാറ്റ തിരഞ്ഞെടുത്തു കേട്ടോ. കാരണം എനിക്ക് എങ്ങനെയൊക്കെ രീതി ഏതൊക്കെ രീതിയിൽ വെയിറ്റ് ലോസ് വേണം എന്നുള്ളത് ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഞാൻ നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും, നമ്മളെ എന്താണ് നമ്മുടെ ഇത് നമുക്കെല്ലാം ഡയറ്റ് തിരഞ്ഞെടുക്കാനും നമുക്കൊരു പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഉണ്ട്, ഇത് 24 hours അവരുടെ ഓൺലൈനായിട്ട് അവർ ക്ലാസ് നടത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണം, ഒരു ഡേ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് 1 hour കയറാം. ഞാൻ 9 PM 6 PM അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ കയറി, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറ് കേട്ടോ. ഡെയിലി കയറാൻ ട്രൈ ചെയ്യാറുണ്ട്, പിന്നെ അത്രയും എന്തെങ്കിലും കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് കയറാതിരിക്കാറുള്ളൂ, അല്ലാത്ത പക്ഷമൊക്കെ ഞാൻ കയറാറുണ്ട് കേട്ടോ, കയറാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ഡയറ്റ് അങ്ങനെ പക്കാ ഡയറ്റ് എന്നല്ലാതെ ഞാൻ പറയുന്നത് പക്കാ ഡയറ്റിൽ, കാരണം ഇപ്പം പക്കാ ഡയറ്റ് എനിക്ക് ചിലപ്പോൾ ചില ദിവസങ്ങളിലേക്ക് എടുക്കാൻ പറ്റാറില്ല, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളി ഞാൻ അവോയ്ഡ് ചെയ്ത സാധനമാണ് ഷുഗർ. ഷുഗർ ഞാൻ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത്, ഞാൻ ഒരു തരി പോലും ഷുഗറിന് ഞാൻ ഒന്നും കഴിക്കാറില്ല. ഷുഗർ ഞാൻ ഫുള്ളി ഞാൻ അവോയ്ഡ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ജ്യൂസ് കുടിക്കുകയാണെങ്കിലും ഞാൻ വിത്തൗട്ട് ഷുഗറാണ് പറയാറ്. അപ്പം അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ എന്ത് കഴിച്ചു എന്നുള്ളത് ഞാൻ ഇത് സൈഡിൽ കൊടുക്കുക, കാരണം അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, കറണ്ടില്ലാത്തല്ല മെയിൻ, ഇവിടെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താ ഞാൻ പറയണേ, ആ അപ്പം ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കുറച്ച് ഷോർട്ട് പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പേര് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്ന വേറെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാട്ടെ ഇൻസ്റ്റയിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പിന്നെ നിങ്ങൾ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നിങ്ങൾ എൻ്റെ പഴയ എന്നെ ഇപ്പം നോക്കിയാലും മതി, കുറച്ചൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് എൻ്റെ ബോഡിയിൽ. കാരണം എനിക്ക് പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ലോസ് എനിക്ക് പെട്ടെന്ന് ആയത് എനിക്ക് എൻ്റെ വിസ്റ്റിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ.
ചേമിസിലെ വേസ്റ്റിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ആദ്യം എനിക്കെൻ്റെ വേസ്റ്റ് എത്ര ഉണ്ടായിരുന്നത് 36 or 38 സംതിങ് ഉണ്ടായിരുന്നു വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ്സ്. ഇപ്പോൾ അത് 34 അതിനൊന്നും ഒരു മാസം കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ ഞാൻ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് അത് വീക്കിൽ എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2nd week എന്താണ് സെക്കൻഡ് വീക്ക് ആയപ്പോ എന്തായാലും ഞാൻ ഒറ്റയടിക്ക് 60-55 kg ഒറ്റയടിക്ക് 5 kg കുറഞ്ഞു. അത് ഞാനത് അപ്പം അത് നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ നമ്മുടെ വെയിറ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് 5 kg കുറഞ്ഞു. അപ്പോൾ അവർ എടുത്ത് പറഞ്ഞു ഇതൊരു ഹെൽത്തി വെയിറ്റ് ലോസ് അല്ല, അങ്ങനെ വെയിറ്റ് ലോസ് ആവാൻ പാടില്ല. കാരണം ഒറ്റയടിക്ക് 5 kg എന്ന് പറയാൻ പാടില്ല. നമ്മളൊരു വീക്ക്ലി 1 kg ഒക്കെ വെച്ചിട്ട് മന്ത്ലി ഒരു 3 kg 4 kg 5 അങ്ങനെ കുറയാൻ പാടുള്ളൂ, അല്ലാതെ ഒരു വീക്ക് കൊണ്ട് 5 kg കുറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എങ്ങനെ കുറഞ്ഞു നിൽക്കുന്നതല്ലേ. കാരണം നമ്മൾ ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് ചെയ്ത് പിള്ളേരെ പിന്നെ നല്ല ഓട്ടം വീട്ടിലെ പണി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ഒറ്റയടിക്ക് ഒരു വീക്കിൽ 5 kg കുറഞ്ഞു കേട്ടോ. അപ്പം എന്താണ് ഞാൻ എൻ്റെ അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡയറ്റിംഗ് നല്ല കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത്. നമ്മുടെ എല്ലാ നമ്മുടെ ഓരോ ടൈമിലും ഓരോ സെക്കൻഡ്സിലും നമ്മൾ നമ്മൾ എടുക്കേണ്ട സെക്കൻഡ് എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ലഞ്ച് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ടൈം ആകുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഡിന്നർ ടൈമിലൊക്കെ അവർ നമുക്കൊരു മെൻഡർ ഉണ്ടായിരിക്കും. അവർ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും ലഞ്ച് പിക്ക്. നമ്മൾ നമ്മുടെ പിക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് എന്താണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിക്കുന്നത് എന്താണെങ്കിലും ആ ഫുഡിൻ്റെ പിക്ക് അവർക്ക് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് എനിക്ക് എപ്പോഴും അങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. എന്നാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് പറയുന്നത് എനിക്കിവരിങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഇവരിങ്ങനെ സൗണ്ട് ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യം ടി വി ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഇവരൊക്കെ ഓക്കെ. അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിരുന്നത് ഞാൻ ഇതിൽ സൈഡിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്താ കഴിക്കാൻ പോകണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചോറൊക്കെ വളരെ കുറച്ചാണ് ചോറൊക്കെ എടുക്കാറ്. പിന്നെ നമുക്ക് നവരാരി ഉച്ചയ്ക്കൊക്കെ നമുക്ക് നവരാരി കഴിക്കുക. നവരാരിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ചോറ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അവർ എന്താണ് പറയുന്നില്ല കഴിക്കാൻ, നവരാരിയാണ് കഴിക്കാൻ പറയുന്നത്. നവരാരി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാനത് ഇടയ്ക്ക് കഴിക്കാറുണ്ട്, എപ്പോഴും അങ്ങനെ കഴിക്കാറില്ല, ഡെയിലി കഴിക്കാറില്ല. ഇടയ്ക്ക് ചോറ് മാറ്റിയിട്ട് നവരാരി കഴിക്കാറുണ്ട്. പിന്നെ രാവിലെ ഇപ്പോൾ ഇഡ്ഡലിയാണ് ദോശ ആണെങ്കിലും അത് ഒന്ന്, പിന്നെ അതിനോട് ഫ്രൂട്ട്സ് എടുക്കും. അതുപോലെ തന്നെ കടല മുതിര പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ രാവിലെ എഗ്ഗ് എടുക്കാൻ പറയും, പക്ഷെ എനിക്ക് തന്നെ എഗ്ഗ് എപ്പോഴും എടുക്കാൻ പറ്റാറില്ല, എഗ്ഗ് എടുക്കാതെ ഇരിക്കാനേ പറ്റാറില്ല. അതിന് വരപ്പോൾ നമ്മളോട് ഒരു പനീർ റീപ്ലേസ് ചെയ്യാൻ പറയും. പനീർ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചത് പൂത്തുപോയി, അതുകൊണ്ട് എനിക്ക് അത് ഉതിരി എടുക്കാൻ പറ്റിയിട്ടില്ല. പനീർ മേടിക്കലും ഉണ്ടാക്കുക ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് മീറ്റ് ഓർ എന്താണ് എന്തെങ്കിലും ഫിഷൊക്കെ എടുക്കാൻ പറയും. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും മീറ്റൊന്നും മേടിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ സോയ അല്ലെങ്കിൽ ബ്രൊക്കോളിയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ ഗ്രീൻ ടീ അങ്ങനത്തെ, പിന്നെ ലോട്ടസിൻ്റെ സീഡ് ഉണ്ട് മക്കന, അതൊന്നും എനിക്ക് ഇവരുടെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതൊന്നും എനിക്ക് ഇവരുടെ എടുക്കാനേ പറ്റിയില്ല. പക്ഷേ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ നോക്കാറുണ്ട് കേട്ടോ. എന്താണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് ഞാൻ അത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ഞാൻ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞളെ മെയിനായിട്ട് ഞാൻ സ്വീറ്റ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. അത് കുറച്ച് റിസ്ക്കാണ്, നമുക്കത് നന്നായിട്ട് സ്വീറ്റൊക്കെ കഴിക്കുന്നൊരു കുറച്ച് റിസ്ക്കാണ്. എനിക്ക് പക്ഷേ അത് വലിയ റിസ്ക്കായിട്ട് തോന്നിയില്ല കേട്ടോ. ഞാൻ കാര്യം നന്നായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് സ്വീറ്റ് നിർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കും എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ അതെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കും മേ ബി എനിക്കത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാഞ്ഞത്. എനിക്ക് സഡനായിട്ട് അങ്ങനെ ഷുഗർ നിർത്തുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി, ഞാൻ ഒരുപാട് വട്ടം വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനൊക്കെ ഭയങ്കര ചോക്ലേറ്റ് അഡിക്റ്റാണ്. പക്ഷെ അത് എനിക്കത് ഇതെൻ്റെ ആവശ്യമാണെന്ന് എല്ലാവർക്കും അതെ, നമ്മൾക്കൊരു ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെയും ചെയ്യൂല, അതിന് നമ്മൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിരിക്കും. അപ്പോൾ എനിക്ക് ഇപ്പം ഞാനിപ്പോൾ സ്കിൻ കെയർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. അപ്പോൾ അത് ഞാൻ എനിക്ക് വേണം എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ആയാലും ഞാൻ എനിക്ക് വേണം എന്ന് വെച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ രീതിക്ക് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാറുണ്ട്.
അപ്പം എന്താ ഞാൻ പറയാൻ വന്നേ, അപ്പം നമുക്ക് എന്തായാലും ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് കഴിക്കാം. രാത്രി ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം ഇത് വീഡിയോ വരുമ്പോഴെങ്കിൽ പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ കഴിക്കുക ചിലപ്പോൾ 10 മണിക്ക് കേട്ടോ, കാരണം വർക്കൗട്ടൊക്കെ കഴിട്ടാ വെച്ചപ്പോൾ ഞാൻ കഴിക്കുക ഫുഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ 8 മണിക്കാവും. അപ്പം രാത്രി ഞാൻ അങ്ങനെ, ഞാൻ ഭയങ്കര എൻ്റെ വെയിറ്റ് മാത്രം കേട്ടോ, ഞാൻ ഭയങ്കര ഫുഡിയൊന്നുമല്ല ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പണി. കാരണം ഇപ്പം നമ്മളങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റില്ല കേട്ടോ. അത് വേറെ സത്യമാണ് ഞാൻ പറയാം. കാരണം പുറത്തൊക്കെ പോയാൽ തന്നെ നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്താൽ തന്നെ അതൊരു ലിമിറ്റ് വരെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം നമ്മുടെ എത്ര നമ്മുടെ കഴിച്ചോ എന്ന് പറഞ്ഞാലും കഴിക്കാൻ പറ്റില്ല നമുക്ക്. അത് നമ്മൾ കഴിച്ച് വരുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് ഇപ്പോൾ 1 മന്ത് ഞാൻ കഴിച്ചു വരുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിക്ക് കൂടുതലായിട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ ഒരു ക്വാണ്ടിറ്റി എനിക്ക് ഫുഡ് കഴിക്കാൻ, അത്രയും എനിക്ക് എൻ്റെ ബോഡിക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും മേ ബി. അപ്പം അത് അതിൻ്റെ കൂടുതൽ എനിക്ക് എങ്ങനെ കഴിച്ചാലും എനിക്ക് പോകത്തില്ല. അപ്പോൾ ഞാനവിടെ രാത്രി ചിലപ്പോൾ ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ തന്നെ ചോറുണ്ടെങ്കിൽ പിന്നെ ഞാൻ രാത്രി അപ്പോൾ ഒന്നും കഴിക്കാണ്ട് ഒരു വെള്ളം മാത്രം കുടിച്ചിരിക്കണം ഞാൻ. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിരുന്നു. ഞാനിപ്പം രാവിലെ ഇതുപോലെ എന്തെങ്കിലും ഒരു ദോശ ഒരു ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച്, എന്താ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോകും. ഞാനൊരു മിഡ് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിക്കത്തില്ല, അതിൻ്റെ ഇടയിലൊരു സാധനം പോലും ഞാൻ അങ്ങനെയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ എൻ്റെ കൂടെ പോലെ എപ്പോഴും മിക്കപ്പോഴും വെള്ളപ്പയർ അല്ലെങ്കിൽ ചെറുപയർ ആവട്ടെ മിക്കപ്പോഴും ഉണ്ട്. പിന്നെ കുക്കുംബർ, കുക്കുംബറാണ് ഞാൻ ഫ്രൂട്ടായിട്ട് എപ്പോഴും ഞാൻ എടുക്കുക. കുക്കുംബർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എന്താണ്ടായിരിക്കുക ഫ്രൂട്ട്സ് ഉണ്ടാവും, ഓറഞ്ച് ആയിരിക്കും മിക്ക ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാവും, ആ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ രാത്രി ഞാനിപ്പോൾ ചിലപ്പോൾ കുക്കുംബറും അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലുള്ള ഫ്രൂട്ട് കഴിക്കാറില്ല, ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഫ്രൂട്ട് കഴിക്കുന്നു. അപ്പോൾ നല്ല നല്ലതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് കഴിക്കൽ അങ്ങനെ നിർത്തി നൈറ്റ്. അപ്പോൾ എന്താണ് കുക്കുംബറോ പിന്നെ എന്തെങ്കിലും ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും കണ്ടെങ്കിൽ ആദ്യം കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എന്ത് കഴിച്ചാൽ ഞാൻ അടിയാം, ഉച്ചയ്ക്ക് ഞാൻ എന്താ കഴിക്കാൻ പോകുന്നത്, എത്രത്തെ ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഞാൻ ദോശയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ദോശ എനിക്ക് ഒരു ദോശ ഉമ്മൊടുക്കുവാണ്. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എഗ്ഗും ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിലപ്പോൾ ഒക്കെപാട് എനിക്ക് പോവില്ല കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇതാ കുറച്ച് വളരെ കുറച്ച് ചോറും പിന്നെ ഒരു മീൻ വറുത്തതും പിന്നെ ചെറുപയറ് വീവിച്ചതും കുക്കുംബറും പിന്നെ ഫ്രൂട്ട്സും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരിക്കും ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തവർ ഓക്കെ പറഞ്ഞ ശേഷം കേട്ടോ ഞാൻ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ എൻ്റെ രാത്രിക്ക് ഫുഡ് എന്താന്ന് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ പിക്കും അല്ലെ ഇപ്പം ഉണ്ടായിരുന്ന പിക്ക് ഇപ്പോഴുള്ള പിക്കും മുമ്പുള്ള പിക്കും കൂടി ഞാൻ ലാസ്റ്റത്തേക്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എനിക്ക് എൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.